ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ മോഡുലാർ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുള്ള പ്ലാനറിൽ ക്ലീനിങ് സെക്ഷനിൽ 19-ാം തീയതിയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് വരുന്നത്. പക്ഷേങ്കിൽ ഇന്നെന്തോ എനിക്ക് ഈ ഒരു കിച്ചണ് ഡീപ്പ് ക്ലീൻ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അതേ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്ത് തീർത്തിട്ടുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഞാനിതാ ഈ ഒരു കിച്ചണിലുള്ള ഷെൽഫിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. മാഷാല്ലാ, ഇതൊക്കെ വലിച്ചിട്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഇത്രയും പാത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ കിച്ചണിൽ ഈ ഷെൽഫുകൾ ഇങ്ങനെ അടഞ്ഞ് കിടക്കണേ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് അറിയാതെ പോവുകയാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ ഈ ഒരു ഷെൽഫ് ഒരു സൈഡ് ഞാൻ ഇപ്പം അടുത്ത് ഒരു മാസം മുമ്പൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ആ ഒരു സെൻറ്ററിലുള്ള പോർഷൻ ഉണ്ടല്ലോ, അതിപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇക്കണ്ടായിരുന്ന സമയത്ത് ക്ലീനാക്കിയതായിരുന്നു. പിന്നെ ഇവിടെ നൈശുകുട്ടിയൊക്കെ ചെറുതായതിനെ കൊണ്ട് അവൾ എപ്പോഴും ഇതാ ഈ ഒരു ഷെൽഫൊക്കെ തുറന്ന് അതിലുള്ള പാത്രങ്ങളൊക്കെ വലിച്ചിടും. പിന്നെ അവൾ തന്നെ ചിലപ്പോൾ അതിലേക്കൊക്കെ അടുക്കി വെക്കും. അങ്ങനെ എപ്പോഴും ഒരു ഓർഡറിൽ കിടക്കൂല കേട്ടോ പാത്രങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതായത് കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക. അതാകുമ്പോൾ പിന്നെ ഇനി എടുത്തിടാനും കുട്ടിക്ക് അങ്ങനെ തോന്നുമില്ല. എടുത്തിട്ടാലും പെട്ടെന്ന് എടുത്ത് വെക്കാമല്ലോ, തിരിച്ചു വെക്കാമല്ലോ. ചെറിയ ചെറിയ സ്പൂണും അങ്ങനെയുള്ള കയ്യിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈശുകുട്ടി എപ്പോഴും വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തുറന്ന് ആ സ്പൂണും കയ്യിലൊക്കെ പുറത്തെടുക്കും. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ആനിക്കുട്ടി ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ വന്ന് കണ്ടില്ലേ സ്പൂൺ കൊണ്ട് പോണത്. ഒരു താല്പര്യം തോന്നിയപ്പോൾ അണ്ട് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് പരന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നൈശുകുട്ടി എണീക്കണേൻ്റെ മുന്നേ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നൈശുകുട്ടി ഉറങ്ങിയ സമയത്താട്ടോ ഞാനിതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി നിന്നത്. അവൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ വേണ്ടി നിന്നാൽ അവൾ എനിക്ക് ഇതിലേറെ പണി തന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതാ അനുക്കുട്ടി ഉണ്ട് കേട്ടോ. അനുക്കുട്ടി പിന്നെ കുറച്ചൊക്കെ പറഞ്ഞ അനുസരിക്കണ കൊണ്ട് വലിയൊരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ആ സെൻറ്ററിലുള്ള ഷെൽഫിൽ മുകളിൽ ഫുള്ള് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വെച്ചു. പിന്നെ താഴെയായിട്ട് എൻ്റെ കയ്യിലുള്ള കുക്കറും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഒക്കെ താഴെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു ഷെൽഫിൽ വിരിച്ചിട്ടുള്ളത് ആനുക്കുട്ടിൻ്റെ ഡെലിവറി ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റാണ് കേട്ടോ. അത് ചെറിയ ഹോൾസൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ നൈശുകുട്ടിൻ്റെ ഡെലിവറി ടൈമിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, വേറെ വാങ്ങിച്ചായിരുന്നു. പക്ഷേങ്കിൽ നല്ലൊരു അയഞ്ഞ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ, നല്ല ഒരു ഷീറ്റായിരുന്നു. അപ്പോൾ അത് അവിടെ വിരിച്ചത്. പിന്നെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ഷെൽഫ് ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പാണ് ചെയ്തത്. എന്നാലും അതിൽ പിന്നെ ഞാൻ ആ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് എണ്ണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് ജഗ്ഗും ഗ്ലാസ്സും അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഞാൻ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളാണ്, ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ല കേട്ടോ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഞാൻ വർക്ക് ഏരിയയിലുള്ള സ്റ്റാൻഡിലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡുലാർ കിച്ചണിൽ തന്നെ കൗണ്ടർ ടോപ്പിൽ വരുന്ന ഈ ഒരു സ്റ്റാൻഡിലും ഞാൻ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ. പിന്നെ ഇതാ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല, എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തട്ടിക്കൊട്ടി വെച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. ചിലതൊക്കെ ഞാൻ മിസ്സായി പോയി എന്ന് കരുതിയതായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്, ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല എവിടെ വെച്ച് എന്നുള്ള കാര്യം.
ഇവിടെ ഇക്കാക്കും സോനുവിനും നല്ല ഓർമ്മശക്തിയാണ് കേട്ടോ. അവരെന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും എവിടെ വെച്ച് എന്നുള്ളത് നല്ല ഓർമ്മ ഉണ്ടാവും. ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും അവരത് ഒരു പ്രാവശ്യം കണ്ടെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ അത് എവിടെ വെച്ച് എന്നുള്ളത് പറഞ്ഞു തരാറുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ തുറന്നിട്ടുള്ള ഷെൽഫിൽ വെക്കാൻ ഏറ്റവും നല്ലത് ടോയ്സാണ്. കാരണം എൻ്റെ നെയ്ഷുകുട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം തുറക്കുക ഈ ഷെൽഫാണ് കേട്ടോ. അവിടെ ഉള്ള പാത്രങ്ങളൊക്കെ വലിച്ചിട്ടതിന് ശേഷമാണ് അടുത്ത ഷെൽഫ് തുറക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ കരയണൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഷെൽഫ് തുറന്നാൽ കുറച്ച് കളർഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിൽ ഒരു കട്ടിംഗ് ബോർഡും പിന്നെ നമ്മുടെ മെഷർമെൻ്റ് കപ്പും കാര്യങ്ങളൊക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊന്നും മിസ്സാവാണ്ട് തന്നെ കാണാൻ സാധിക്കും. ഇനി അടുത്ത പരിപാടി ഈ മുകളിലുള്ള ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇവിടെയാണ് ഞാൻ എക്സ്ട്രാ വരുന്ന മല്ലി, മഞ്ഞൾ, മുളക്, അതുപോലെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ ഇക്കുള്ള സമയത്ത് ഇക്കാണ് കേട്ടോ ഈ മുകളിലുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തരാറ്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ തന്നെ ചെയ്യണം. ഒരു വീടിൻ്റെ കിച്ചൺ ആയിരിക്കും നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെന്നുള്ളത് ഓരോ വീട്ടമ്മമാരുടെ ആഗ്രഹമായിരിക്കും അല്ലേ. എനിക്കും എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് കേട്ടോ. വീട്ടിലുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് കിച്ചണ്. അപ്പോൾ ഈ ഒരു കിച്ചണ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഇക്ക പണി തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക, ഒരുപാട് ഷെൽഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കിച്ചണിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഏത് മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഇത് അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായി ചെയ്തിട്ട്. അന്ന് അവർ പറഞ്ഞത് ചിരട്ട അരച്ച് വരുന്ന അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിവിടെ കരിങ്കല്ലത്താനിയിലുള്ളൊരു ഷോപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാണ് വന്ന് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ലതാണ് സംഭവം. ഇതുവരെ 5 വർഷത്തോളമായിട്ട് ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല മെറ്റീരിയലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പൊക്കെ വരുന്ന ഭാഗത്തുള്ള ആ ഷെൽഫിൽ എപ്പോഴും വെള്ളമൊക്കെ ആവണതാണ്. എന്നാലും അതിന് യാതൊരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഒരു കളർ മാറ്റമോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ആ പുതിയത് പോലെ തന്നെയുണ്ട്. അങ്ങനെ എൻ്റെ ഈ ഒരു ക്ലീനിങ്ങും ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഇടക്ക് സോനുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫോണുകൊണ്ട് പോയതാണ് കേട്ടോ ആ ഒരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടത്. അങ്ങനെ അവന് ഫോണുകൊണ്ട് പോയിട്ട് പിന്നെ ഞാൻ മുകളിലുള്ള മാറാലും കാര്യങ്ങളൊക്കെ തട്ടി ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തു. ഇനി ഈ അടിഭാഗം ഒന്ന് അടിച്ചു വാരി എടുക്കും തുടക്കും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഫ്രിഡ്ജ് ഞാൻ ഓൾറെഡി ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു കിച്ചൺ ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കർട്ടന് നമുക്ക് പൊടി തട്ടി എടുക്കാനേ പറ്റുള്ളൂ, അതങ്ങനെ കഴുകിയെടുക്കാനൊന്നും പറ്റൂല. പിന്നെ ഇതാ മാറ്റ്, മാറ്റിനി ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്. അത് ഇന്നിനി ചെയ്യണില്ല. അപ്പോൾ അതാ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നൈഷുക്കുട്ടി എണീക്കണേന് മുന്നേ ഇത് കംപ്ലീറ്റ് ആകുമോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ ഒരു കിച്ചണ് ഒന്നുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിഥികൾ കൂടെ വരാനുണ്ട് കേട്ടോ. ഞാൻ ആമസോണിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അത് കിട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ ഈ ഒരു ഷെൽഫൊക്കെ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു സിങ്കിൻ്റെ താഴെയുള്ള ഷെൽഫിൽ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സജഷൻസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്.
പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ആക്കി വെക്കുക. എങ്കിലേ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.